നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ വൻവൃക്ഷങ്ങളിലൊന്ന് കെ എം മാണി എന്ന മാണിസാറിന് 84 വയസ്സ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട നിറവിലാണ് മാണിസാർ. മാണിസാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ലക്കം ചോദ്യമുത്തരത്തിൽ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാഗതം മാണിസാർ. പഠിച്ചത് നിയമമാണ്, പ്രവർത്തിച്ചു തുടങ്ങിയത് കർഷകനായിട്ടാണ്, വളർന്നത് രാഷ്ട്രീയ നേതാവായിട്ടാണ്. എപ്പോഴാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ നിർമ്മിക്കേണ്ടത് എന്ന് ഏത് നിമിഷത്തിലാണ് മാണിസാറിന് തോന്നിയത്? ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് വക്കീലാകണമെന്ന് ഒരു തോന്നൽ. കോളേജിൽ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നൊരു തോന്നൽ. അപ്പോൾ അഭിഭാഷകനാകണം എന്നുള്ള ഒരു ചിന്ത ഒരു എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നിരുന്നു ചെറുപ്പത്തിലേ മുതൽ. വക്കീലാകണം, ഇച്ചിരിയുടെ വളർച്ചയിലെത്തിയപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരണം, രാഷ്ട്രീയത്തിലേക്ക് വരണം. വക്കീലായിട്ട് കുറച്ചെല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലേ? പിന്നെ ഞാൻ 10 വർഷം 1956 മുതൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പം 65 10 വർഷക്കാലം ഫുൾ ടൈം പ്രാക്ടീസും, പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് 67 കഴിഞ്ഞിട്ട് എം എൽ എ ആയപ്പം ഫുൾ ടൈം പറ്റുകയല്ലോ, അപ്പോൾ പാർട്ട് ടൈം പ്രാക്ടീസ്, അതൊരു 10 വർഷക്കാലം. മന്ത്രിയാകുന്നത് 75. അങ്ങനെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയൊരു ബലം നൽകിയിട്ടുണ്ട്. ഈ അഭിഭാഷകനായിട്ട് പാർട്ട് ടൈമിലേക്ക് മാറുന്നു, എന്നിട്ട് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു. എന്തുകൊണ്ടാണ് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമാകാൻ തീരുമാനിച്ചത്? പാർട്ട് ടൈം കൊണ്ടൊരു പ്രയോജനവും ഇല്ല. നമ്മളെവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഫുൾ ടൈമാണെ കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയും, അതുകൊണ്ടെന്നുള്ളത്. രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുരു അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ അങ്ങനെ ആരെങ്കിലും കുറിച്ച് മാണിസാറിന് പറയാനുണ്ടോ? പി ടി ചാക്കോ, അച്യുതമേനോൻ, ഇങ്ങനെയുള്ള ആളുകൾ. ഈ കേരള കോൺഗ്രസ് രൂപപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിനാവശ്യം കേരളത്തിൻ്റെതായ ഒരു പാർട്ടിയാണ് എന്നൊരു ആശയം കൂടി ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ അർത്ഥത്തിൽ വലുതാകാൻ കേരള കോൺഗ്രസ് കഴിഞ്ഞില്ല. ഇപ്പോൾ നമുക്കറിയാലോ, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ തെലുഗുദേശം പാർട്ടി, അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ ഘടകം, അതുപോലെ പ്രാദേശിക രാഷ്ട്രീയ ശക്തികൾ സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം സൗത്ത് ഇന്ത്യയിൽ പൊതുവേ കാണാം. പക്ഷേ കേരളത്തിൽ അതിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മാണിസാർ വിലയിരുത്തിയിട്ടുണ്ടോ? കോൺഗ്രസ് മുന്നണിയിലായിരുന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലായതുകൊണ്ട് കോൺഗ്രസിനോട് സഹകരിച്ച് പോയി അവിടെ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ അന്ന് കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴല്ലേ ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ, ഞാൻ കുറേ സമയം താ, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനുള്ള സമയമാണല്ലോ. അല്ല, പക്ഷേ കേരള കോൺഗ്രസ്സിൽ ആദ്യഘട്ടത്തെ ആ ഒരു ഒരുമയ്ക്ക് ശേഷം പിന്നീടുണ്ടായ പല പ്രവർത്തനങ്ങളുണ്ട്. അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ എന്താണ്, പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയൊക്കെ ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് മാറിയത് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിന്ന് അതിനെ പിന്നോട്ടടിച്ചിട്ടുണ്ട്? ഇല്ലല്ലോ, പിന്നോട്ടടിച്ചില്ല. ഞങ്ങൾ വളരെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോയല്ലോ, അതിശക്തമായി മുന്നോട്ട് പോയല്ലോ. അതല്ലേ ഈ കേരളാകോൺഗ്രസിൻ്റെ നമ്പർ ഓഫ് സീറ്റ്സ് നിയമസഭയിൽ, ഈ സീറ്റ്സ് വിഭജിക്കുമ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സീറ്റാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാശിയല്ലേ. ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ്, ഞങ്ങൾക്ക് അർഹമായ സീറ്റ് ഐക്യമുന്നണി നൽകിയില്ല. എല്ലാവരും കൂടി ഞെരുക്കി ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിൻ്റെ നമ്പർ കുറവായിരുന്നു, പക്ഷേ ആനുപാതികമായി നോക്കിയപ്പോൾ ഞങ്ങളുടെ വിജയം വലിയ വിജയമായിരുന്നു. അപ്പോൾ മധ്യതിരുവിതാംകൂറിൽ UDF, ഈ ഇടുക്കി കോട്ടയം ജില്ല പത്തനംതിട്ട മേഖലയിൽ UDFനെ പിടിച്ചു നിർത്തിയത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മധ്യതിരുവിതാംകൂർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മാത്രം ചുരുങ്ങാതെ ഒരു പക്ഷേ ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിൽ കേരളത്തിലുടനീളം ശക്തമാകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ആശയം ഏതായാലും കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ കോട്ടയം പാർട്ടി അല്ലല്ലോ, കോട്ടയം ഇടുക്കിയും പത്തനംതിട്ട, അത് ഞാനങ്ങ് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ ഇൻറ്റൻസീവായിട്ട് ഇവിടെ ഉണ്ടെന്ന് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും ജയിക്കാൻ പറ്റുന്നൊരു ശക്തി എന്നുള്ളതെന്നേക്കാൾ ആരെയും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഞങ്ങൾ. കേരള കോൺഗ്രസ്സിന് ഒരു പുതിയ രാഷ്ട്രീയ ആശയം എന്നുള്ള നിലയ്ക്ക് മാണിസാർ അവതരിപ്പിച്ച കാര്യമാണ് ഈ അധ്വാനവർഗ സിദ്ധാന്തം എന്നുള്ളത്. അത്തരം ഒരു ആശയത്തിലേക്ക് മാണിസാർ എപ്പോഴാണ് എത്തുന്നത്? അതൊരു ചിന്ത, ഞാനെപ്പോഴും മാർക്സിസ്റ്റ് നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ വായിച്ച് പഠിക്കാൻ താല്പര്യമെടുത്തിട്ടുണ്ട്, അങ്ങനെ സിദ്ധാന്തങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്സിസത്തിന് രൂപം കൊടുത്തത് ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് വ്യാവസായ ഫാക്ടറികളിലെ ഫാക്ടറി തൊഴിലാളികൾ അവരുടെ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അപ്പോൾ എംപ്ലോയർ എംപ്ലോയി, അപ്പം എന്നാൽ നേരെ മറിച്ച് കാർഷിക മേഖലയിലേക്ക് അവർ നോക്കിയില്ല, കാർഷിക മേഖലയെപ്പറ്റി ചിന്തിച്ചേ ഇല്ല. അപ്പം നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ വേതന തൊഴിലാളി, അതല്ലാതെ ഒരു വലിയ വിഭാഗമുണ്ട് നമ്മുടെ കേരളത്തിൽ സ്വന്തമായി അധ്വാനിച്ച് കൃഷി ചെയ്ത് ഒരേക്കറും ഒക്കെയുള്ള ഭൂമിയിൽ അധ്വാനിച്ച് മുഴുവൻ കഷ്ടപ്പെട്ട് മറ്റൊരാളുകളിൽ പണിയെടുക്കുന്നില്ല, പക്ഷെ സ്വന്തമായി അധ്വാനിക്കുന്ന കർഷകർ, അവരുടെ കാര്യം ആരും നോക്കുന്നില്ലല്ലോ എന്ന് വിചാരമാണ് എനിക്ക് അധ്വാനവർഗ സിദ്ധാന്തത്തിന്
ഞാൻ ഊന്നൽ കൊടുത്തു. അതുകൊണ്ടാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് അവർ മാത്രമല്ല, തന്നെ സ്വയം ജോലി ചെയ്യുന്ന ആളുകൾ, കൃഷിക്കാർ, അവിടെ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, പരിഗണിക്കണം. മറ്റതും വേണം. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ഞാൻ ഞങ്ങളുടെ വേറെ സിദ്ധാന്തം, തൊഴിലാളിയും കർഷക തൊഴിലാളിയും ചെറുകിട കർഷകൻ രണ്ട് വർഗമല്ലെന്നാണ്. ചെറുകിടൻ്റെ കർഷകൻ എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കർഷക തൊഴിലാളിയുണ്ട്. അപ്പോൾ ആ ചെറുകിടക്കാരായ കാർഷിക മേഖലയിലെ ചെറുകിട മേഖലയ്ക്ക് പരിരക്ഷ വേണം. അതിന് പരിരക്ഷ ഉണ്ടായിട്ടില്ല. ആ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ് അർഗ്ധ്വാനവർഗം.